ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. 2022 ജൂൺ മാസത്തിലെ കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യം ഇതാണ്, 2022 ഏഷ്യ കപ്പ് ഹോക്കി സ്വർണം നേടിയത് ഏത് രാജ്യമാണ്? ആൻസർ, ദക്ഷിണ കൊറിയ. അപ്പോൾ ഏഷ്യ കപ്പ് ഹോക്കിയിൽ സ്വർണം ദക്ഷിണ കൊറിയയ്ക്കാണ്. ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും ഇടയിൽ ആരംഭിച്ച പുതിയ ട്രെയിൻ സർവീസ് ഏതാണ്? മിതാലി എക്സ്പ്രസ്. ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് പുതിയൊരു ട്രെയിൻ സർവീസ് ആരംഭിച്ചു, മിതാലി എക്സ്പ്രസ് എന്നാണ് പേര്. 2022 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം സ്വന്തമാക്കിയത് ഇഗ സ്വീഡക്ക, പോളണ്ടുകാരിയാണ്. 2022 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ഇഗ സ്വീഡക്ക്. പരിസ്ഥിതി പ്രവൃത്തി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 180 ഒന്നാം സ്ഥാനം ഡെൻമാർക്കിനാണ്. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുരസ്കാരം 2021 ലഭിച്ചത് ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം. അപ്പോൾ കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷൻ കേന്ദ്രത്തിൻ്റെ പുരസ്കാരമാണ് ഒറ്റപ്പാലത്തിന് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ കാലം രാജപദവി വഹിച്ച രണ്ടാമത്തെ വ്യക്തി ആരാണ്? എലിസബത്ത് രാജ്ഞിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം രാജപദവി വഹിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് പഠിക്കുന്നത്, എലിസബത്ത് രാജ്ഞി. ഇന്ത്യയിലെ 52 കടുവാ സങ്കേതം ഏതാണ്? രാംഗർ വിഷ്ധാരി. രാജസ്ഥാനിലാണ് ഈ കടുവാ സങ്കേതം. അപ്പോൾ 52 കടുവാ സങ്കേതമാണ് രാംഗർ വിഷ്ധാരി. മൂന്നാം ലോക കേരള സഭയുടെ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരള സഭയുടെ വേദി. അപ്പോൾ മൂന്നാമത്തെ ലോക കേരള സഭയാണ് ഇപ്പോൾ നടന്നത്, തിരുവനന്തപുരം വേദി. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന ഇങ്ങനെ ഒരു ആത്മകഥ എഴുതിയത് ആരാണ്? കാർട്ടൂണിസ്റ്റ് യേശുദാസന. ഇങ്ങനെ നമുക്ക് നമ്മുടെ ONV കുറിപ്പിൻ്റെ വരികൾ അറിയാം, പഴയ വിദ്യാലയത്തിലെത്തുന്ന ഈ വരികൾ അറിയാം. ഇത് ഈ പേരിലൊരു ആത്മകഥയാണ്. ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന ആത്മകഥ എഴുതിയത് കാർട്ടൂണിസ്റ്റ് യേശുദാസൻ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഫ്രോണ്ടിയറാണ്. USA ഫ്രോണ്ടിയറാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. മലേറിയ പൂർണ്ണമായും തുടച്ചു നീക്കിയ ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? UAE ആണ് മലേറിയ പൂർണ്ണമായും തുടച്ചു നീക്കിയ ഗൾഫ് രാജ്യം. പുസ്തകമെഴുതി ഗിന്നസ് റെക്കോർഡ് നേടിയ 5 ബെല്ല ജെയ് ഡാർക്കാൺ. ബെല്ല ജെയ് ഡാർക്ക് പുസ്തകമെഴുതുന്നു, ലോക റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് നേടി. ദ ലോസ്റ്റ് കാറ്റ് എന്ന പുസ്തകമാണ് എഴുതിയത്, ലോസ്റ്റ് കാറ്റ്. കേരളത്തിൽ വിവേകാനന്ദ പ്രതിമ നിലവിൽ വരുന്ന സ്ഥലം എവിടെയാണ്? സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമ പാലക്കാട് ജില്ലയിൽ ഷൊർണൂറിലാണ് വരുന്നത്. പാലക്കാട് ജില്ല ഷൊർണൂർ, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പ്രതിമ നമ്മുടെ കേരളത്തിൽ വരുന്നു. 2022 U17 വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. അപ്പോൾ U17 വനിതാ ഫുട്ബോളാണ്, ലോകകപ്പാണ് ഇതിൻ്റെ വേദി, നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. യുവാക്കൾക്ക് കരാറടിസ്ഥാനത്തിൽ 4 സൈന്യത്തിൽ സേവനം ചെയ്യാൻ അവസരം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അഗ്നിപത്ത്. അപ്പോൾ 4 സൈന്യത്തിലെ സേവനം ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് 25% പേരെ പെർമനൻ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ വളരെ മികച്ചൊരു പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്. വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പദ്ധതി കൂടിയാണ്, ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്, അഗ്നിപത്ത്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം ഏതാണ്? ഇംഗ്ലണ്ടാണ്. 498 റൺസാണ് ഇവർ ഏകദിന ക്രിക്കറ്റിൽ നേടിയത്. നെതർലാൻഡിനെതിരെയായിരുന്നു ഈ റെക്കോർഡ് നേട്ടം കൈവരിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോറ് ഇംഗ്ലണ്ട് നേടി. അന്താരാഷ്ട്ര ഏകദിനത്തിലാണ് ഇംഗ്ലണ്ട് ഈ നേട്ടം കൈവരിച്ചത്. യോഗാ ദിനം എന്നാണ്, അന്താരാഷ്ട്ര യോഗാ ദിനമാണ്, ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ് June 21. ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് June 21 യോഗാ ദിനമാണ്. ഈ പ്രാവശ്യത്തെ തീം യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നായിരുന്നു 2022 June 21 തീം, യോഗ ഫോർ ഹ്യൂമാനിറ്റി. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷ ജസ്റ്റിസ്
രഞ്ജന പ്രകാശ് ദേശായി. അപ്പൊ പ്രസ് കൗൺസിലിന് ആദ്യമായിട്ട് തന്നെ ഒരു വനിതാ അധ്യക്ഷ വരുന്നത് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്തൊക്കെ പഠിച്ചു നോക്കിയിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ 2022 ഏഷ്യ കപ്പ് ഹോക്കി സ്വർണം നേടിയത് ഏത് രാജ്യമാണെന്ന് പറഞ്ഞു. ആൻസർ ദക്ഷിണ കൊറിയ. പിന്നീട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ആരംഭിച്ച പുതിയ ട്രെയിൻ സർവീസ് കണ്ടു മിഥാലി എക്സ്പ്രസ്. 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ ടെന്നീസ് ഇഗ്വാസിഡെക്കിനെ കണ്ടു. പരിസ്ഥിതി പ്രവൃത്തി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 180, ഒന്നാം സ്ഥാനം ഡെൻമാർക്ക് എന്ന് കണ്ടു. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷൻ കേന്ദ്ര അവാർഡ് ലഭിച്ചത് ഒറ്റപ്പാലം. എലിസബത്ത് രാജ്ഞിയാണ് ഏറ്റവും കൂടുതൽ രാജ്യപദവി ലഭിച്ച രണ്ടാമത്തെ വ്യക്തി. പിന്നെ 52 കടുവ സംഗീതം രാംഗർ വിഷ്താരി രാജസ്ഥാനിലാണെന്ന് കണ്ടു. മൂന്നാം ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരത്താണെന്ന് കണ്ടു. പിന്നീട് നമ്മൾ പഠിച്ചത് ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന ആത്മകഥ എഴുതിയ വ്യക്തിയെക്കുറിച്ചാണ് കാർട്ടൂണിസ്റ്റ് യേശുദാസ്. ഇനി ലോകത്തിലെ ഏറ്റവും വേഗതയേറെ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രോണ്ടിയർ USA. മലേറിയ പൂർണ്ണമായും മാറിയ ആദ്യ ഗൾഫ് രാജ്യം UAE പഠിച്ചു. പിന്നെ ഗിന്നസ് റെക്കോർഡ് ലഭിച്ച പുസ്തകം എഴുതിയ 5 ബെല്ല ജയ്ഡാർക്കാണ്. കേരളത്തിലെ വിവേകാനന്ദ പ്രതിമ വരുന്നത് എവിടെയാണ് എന്ന് നമ്മൾ കണ്ടു. വിവേകാനന്ദ പ്രതിമ ഷൊർണൂരിലാണ്, പാലക്കാട് ജില്ലയിലാണ്. അണ്ടർ 17 2022 വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ഇന്ത്യയാണ്. പിന്നെ യുവാക്കൾക്ക് കരാരടിസ്ഥാനത്തിൽ 4 സേവനമാണ് അഗ്നി 10 കേന്ദ്ര ഗവൺമെൻറ് സ്കീം. അന്താരാഷ്ട്ര ഏകദിന ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം ഇംഗ്ലണ്ടാണ്, 498 റൺസ് കണ്ടു. യോഗാദിനം June 21 ഇപ്രാവശ്യത്തെ തീമും നമ്മൾ കണ്ടു. പിന്നീട് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ അധ്യക്ഷയും പഠിച്ചു ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായി. ലോകത്തിലെ ഏറ്റവും ചൂടുകൂടിയ രാജ്യം ഏതാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറാഖ്. 50°C ആണ് ചൂട്. ലോകത്തിൽ തന്നെ ഏറ്റവും ചൂട് കൂടിയ ഒരു രാജ്യമാണ് ഇറാഖ്. 50°C. ഭീകരാക്രമണത്തിന് ഇരയായ കാർത്തേ പർവേ ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. ഇപ്പോൾ ഭീകരാക്രമണം കാർത്തേ പർവേ ഗുരുദ്വാര, ഇത് കാബൂളിലാണ് ഈ ഭീകരാക്രമണം നടന്നത്, അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്താണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് നമ്മളുടെ ഒളിമ്പ്യനായ നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ഇന്ത്യയിൽ കൊണ്ടുവന്ന നീരജ് ചോപ്രയാണ് കോമൺവെൽത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. ബൈക്കുകളുടെ മത്സരയോട്ടം തടയാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? ഓപ്പറേഷൻ റേസ്. ഇപ്പോൾ ബൈക്കുകളുടെ മത്സരയോട്ടം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ റേസ്. ഏറ്റവും മികച്ച എയർപോർട്ടിനുള്ള സ്കൈ ട്രാക്സ് അവാർഡ് നേടിയത് ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, ഖത്തറിലെ എയർപോർട്ടാണ്. അപ്പോൾ മികച്ച സ്കൈ ട്രാക്സ് അവാർഡാണ്, മികച്ച എയർപോർട്ടിനുള്ള പുരസ്കാരമാണ് ഖത്തറിലെ ഹമ്മദ് എയർപോർട്ടിന് ലഭിച്ചത്. കേരളത്തിൽ സമ്പൂർണ്ണ ബയോ മൈനിങ് പദ്ധതി നിലവിൽ വരുന്നത് കുരീപ്പുഴ കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണമായ ബയോ മൈനിങ് പദ്ധതി നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്, കുരീപ്പുഴ. കൊളംബിയയുടെ പുതിയ പ്രസിഡൻ്റ് ആരാണ്? ഇപ്പോൾ കൊളംബിയ എന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് ഗുസ്താവോ പെഡ്രോ. കൊളത്തിൽ കിടന്ന് ഗുസ്തി കളിച്ചു എന്നൊക്കെ നമുക്ക് ഓർത്തുവെക്കാം. കൊളംബിയ ഗുസ്താവോ പെഡ്രോ. 2021-22 രഞ്ജി ട്രോഫി വിജയികൾ മധ്യപ്രദേശാണ്, മുംബൈയാണ് റണ്ണേഴ്സ് അപ്പ്. എപ്പോഴും പേസ് ചോദിക്കുന്നതാണ് രഞ്ജി ട്രോഫി. അപ്പോൾ ഈ 2021-22 മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൻ്റെ ആദ്യത്തെ രഞ്ജി കിരീടമാണ് ഇപ്പോൾ ലഭിച്ചത്. ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത് നിഷിധോ ആണ്. ഇത് സംസ്ഥാന സർക്കാർ സ്ത്രീ ശാക്തീകരണ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ നിർമ്മിച്ച സിനിമയാണ്. കനി കുസൃതിയായിരുന്നു നായികയായിട്ട് അഭിനയിച്ചത്. ഇപ്പോൾ ഒട്ടാവ ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രം നിഷിധോ ആണ്. കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ വികസന കോർപ്പറേഷൻ തന്നെ ചിത്രമാണ്. ഇൻ്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടർ ആരാണ്? IB പുതിയ ഡയറക്ടർ തപൻ കുമാർ ദേക്ക. അപ്പോൾ ഈ IB പുതിയ ഡയറക്ടർ തപൻ കുമാർ ദേക്ക. വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ്? അപ്പോൾ വനിതാ 2020 ക്രിക്കറ്റിലേക്ക് പോകുമ്പോൾ
ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് ഹർമൻപ്രീത് കൗറാണ്. ഹർമൻപ്രീത് കൗർ ഏറ്റവും കൂടുതൽ റൺസ് നേടി. ഹർമൻപ്രീത് കൗർ. നമ്മളിപ്പോൾ പഠിച്ചത് വീണ്ടും ഒന്ന് റിവിഷനിലേക്ക് പോവുകയാണ്. എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് ഓർത്ത് നോക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ രാജ്യം ഇറാഖാണ്. 50 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഭീകരാക്രമണത്തിനിരയായ കാർത്തേ പർവേ ഗുരുദ്വാര കാബുൾ അഫ്ഗാനിസ്ഥാനിലാണ്. 2022 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. പിന്നെ ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് അസോസിയേഷൻ ആദ്യമായിട്ടൊരു വനിതാ പ്രസിഡന്റ് ലിസ സ്റ്റാലേക്കർ ഇന്നലെ പഠിച്ചാൻ തോന്നുന്നത്. ഇനി ബൈക്കുകളുടെ മത്സരയോട്ടം തടയാൻ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ റേസ്. ഏറ്റവും മികച്ച എയർപോർട്ടിനുള്ള സ്കൈട്രാക്സ് അവാർഡ് നേടിയ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് ഖത്തറിനെ പഠിച്ചു. കേരളത്തിലെ സമ്പൂർണ്ണ ബയോമൈനിങ് പദ്ധതി നിലവിൽ വന്ന കുരീപ്പുഴ കൊല്ലം ജില്ലയിലാണെന്ന് പഠിച്ചു. കൊളംബിയ, നമ്മൾ കൊളത്തിൽ ഗുസ്തി, കൊളംബിയയുടെ പുതിയ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ. 2021-22 രഞ്ജി ട്രോഫി വിജയികൾ മധ്യപ്രദേശ്. ഫസ്റ്റ് അവരുടെ അവാർഡാണ്. ഒട്ടാവ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രം നിഷിദ്ധോ. പിന്നെ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറിനെ കണ്ടു, തപൻ കുമാർ ദേക്ക. വനിതാ 2020 ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഹർമൻ പ്രീതിനെയും കണ്ടു. രാജസ്ഥാനിൽ പുതിയതായി നിലവിൽ വരുന്ന ഒരു തണ്ണീർത്തടത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രാജസ്ഥാനിൽ പുതുതായിട്ട് വരുന്ന ഈ തണ്ണീർത്തടത്തിൻ്റെ പേരാണ് മനേർ. ഉദയ്പൂർ ജില്ലയിലാണ് മനേർ നിലവിൽ വരുന്നത്. കാക്കനാടൻ സാഹിത്യ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ 5th കാക്കനാടൻ പുരസ്കാരം നേടിയത് ജോസ് ടി തോമസ് ആണ്. കാക്കനാടൻ പുരസ്കാരം ജോസ് ടി തോമസ്. കുരിശും യുദ്ധവും സമാധാനവും എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. കുരിശും യുദ്ധവും സമാധാനവും ജോസ് ടി തോമസിന് ലഭിച്ചു. ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം ഇരപിടിയൻ സസ്യം ഏതാണ്? ഹിമാലയത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള അപൂർവയിന നീരപിടിയൻ സസ്യമാണ് യുട്രിക്യുലേറിയ ഫുർസെലാറ്റ. അപ്പോൾ എന്താ പറഞ്ഞത്? യുട്രിക്യുലേറിയ ഫുർസെലേറ്റ, ഫർസെലേറ്റ എന്നോ എങ്ങനെയുള്ള വായിക്കാട്ടോ. അപ്പോൾ യുട്രിക്യുലേറിയ ഫർസെലേറ്റ നമുക്ക് ഓർത്ത് വെക്കാൻ യു ട്രൈ ഫ്രൂട്ട്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കതിൽ നിന്ന് ഓർമ്മ വരും, യു ട്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും. കേരള നോളജ് എക്കണോമി മിഷൻ പുതിയ ഡയറക്ടർ ആരാണ്? നോളജ് എക്കണോമി മിഷൻ്റെ പുതിയ ഡയറക്ടറാണ് ശ്രീകല. കലകളുടെ നോളജ്. ഇനി നാഷണൽ കസ്റ്റംസ് ആൻഡ് ജി എസ് ടി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ധരോഹറിലാണ് നാഷണൽ കസ്റ്റംസ് ആൻഡ് ജി എസ് ടി മ്യൂസിയം നിലവിൽ വരുന്നത്. ധരോഹർ ഗോവ എന്ന സംസ്ഥാനത്താണ്. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെ നമുക്ക് ഓർമ്മ വരുന്നു എന്ന് ആലോചിക്കാം. രാജസ്ഥാനിൽ പുതുതായി നിലവിൽ വരുന്ന തണ്ണീർത്തടം ഏതാണ്? മനേറാണ്, ഉദയ്പൂർ ജില്ലയിലാണ്. കാക്കനാടൻ്റെ പുരസ്കാരം ലഭിച്ചത് ജോസ് ടി തോമസിനാണ്. ഹിമാലയത്തിൽ നിന്ന് പുതുതായിട്ട് കണ്ടെത്തി യു ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചത് യുട്രിക്യുലേറിയ ഫർസെലേറ്റ ആണ് പുതിയ ഇരപിടിയൻ സസ്യം. കേരള നോളജ് അക്കാദമി പുതിയ ഡയറക്ടർ ശ്രീകല. നാഷണൽ കസ്റ്റംസ് ജി എസ് ടി മ്യൂസിയം ധരോഹർ ഗോവയിലാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ സെഷൻ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. താങ്ക് യു. ബൈ.